നമസ്കാരം മാളു മോളെ ഇതാ നീ കൊതിച്ച മാമ നീ താഴത്തു വെക്കാതെ നോക്കിക്കോളാം എന്ന എന്നോട് വാക്ക് പറഞ്ഞ കൺമണി ലിവിംഗ് റൂമിലെ വിസ്മയുടെ ചിത്രത്തിന് അഭിമുഖമായി തന്റെ കുഞ്ഞുവാവയെ ചേർത്ത് നിർത്തി വിജിതിത് പറയുമ്പോൾ ആ വാക്കുകൾ മുഴുവിക്കുന്നുണ്ടായിരുന്നില്ല തന്റെ കുഞ്ഞിനെ ലാളിക്കാൻ മറ്റാരേക്കാളും കൊതിച്ച മാളു അവൾ ഇന്ന് ഈ ലോകത്തില്ല ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന വിസ്മയുടെ ചിത്രത്തിലേക്ക് വിജിത്തിന്റെ കുഞ്ഞിന്റെ കൈകൾ അപ്പോൾ ഒന്നും അറിയാതെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ കാഴ്ച കൂടിയായപ്പോൾ വിസ്മയുടെ ഓർമ്മകൾ പിന്നെയും ആ വീടിനെ കണ്ണീർ കടലിലാക്കി കൂടെ പെർപ്പായ വിജിത്തിന്റെ കുഞ്ഞിനെ വിസ്മയ കയ്യിലേന്തി നിൽക്കുന്ന സങ്കല്പ ചിത്രം പിറവിയെടുക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാഴ്ചയാണിത് സങ്കടമഴ പെയ്തു തോരാത്ത ആ വീട്ടിലേക്ക് കൺമണി എത്തുമ്പോൾ വിസ്മയുടെ സഹോദരൻ വിജിത്തും അച്ഛൻ ത്രിവിക്രമൻ നായർക്കും അമ്മ സജിതയ്ക്കും സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് പോലും തിരിച്ചറിയാനാകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ ആറു മാസക്കാരൻ കുഞ്ഞാവ നീൽ കൊഞ്ചിച്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിയിൽ അവർ തങ്ങളുടെ മാളുവിനെ കാണും അവളുടെ ഓർമ്മകളെ തൊട്ടറിയും തന്റെ പെങ്ങളും കുഞ്ഞുമൊക്കെയുള്ള ഒരു സന്തോഷ ചിത്രം 1000 വട്ടം വിജിത്ത് മനസ്സിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരുന്നു പക്ഷേ അത് സംഭവിക്കും മുൻപേ വിധി ആ പുഞ്ചിരിയെ നിർദാക്ഷിണ്യം തിരിച്ചെടുത്തു കൊണ്ടുപോയി തന്റെ കുഞ്ഞിനെയൊക്കെ തേറ്റി മാളു നിൽക്കുന്ന സങ്കല്പ ചിത്രം ഹൃദയത്തോട് ചേർത്ത് നിർത്തി വിജിത്ത് സംസാരിക്കുകയാണ് തന്റെ കുഞ്ഞുവാവയെ കുഞ്ചിക്കാൻ കൊതിച്ച മാളുവെന്ന വിസ്മയെ പറ്റി മരണമില്ലാത്ത ആ ഓർമ്മ ചിത്രത്തെക്കുറിച്ച് ഞങ്ങളെക്കാൾ ഏറെ കൊതിച്ചത് അവളാണ് കുഞ്ചിക്കാനും കൂട്ടിരിക്കാനും ഞാൻ ഉണ്ടാകുമെന്ന് ആവേശത്തോടെ പറഞ്ഞതും അവളാണ് അവൾ ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ എന്റെ ഭാര്യ ഡോക്ടർ രേവതി 6 മാസം ഗർഭിണിയാണ് പക്ഷേ അവൾ കുഞ്ചിക്കാൻ കൊതിച്ച കുഞ്ഞുവാവ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൾ ഇല്ലാതെ പോയി എനിക്കുറപ്പുണ്ട് അരികിലില്ലെങ്കിലും അകലെ എവിടെയോ മറഞ്ഞിരുന്ന് മാളു എൻ്റെ മോനെ കാണുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ സ്വപ്നങ്ങളിലെത്തി അവനോട് വർത്തമാനം പറയുന്നുണ്ട് വിജിത്ത് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങുകയാണ് എന്റെ കല്യാണം നടക്കുമ്പോഴൊക്കെ വിസ്മയ വളരെ ആക്റ്റീവായി ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മറച്ചുവെച്ച് അവൾ അവസാനമായി ചിരിച്ചു നിന്നത് എന്റെ വിവാഹത്തിനായിരുന്നിരിക്കണം വിവാഹത്തിന്റെ വീഡിയോ നോക്കിയാൽ അറിയാം ഡാൻസൊക്കെ മാളു അത്രയേറെ സന്തോഷവതിയായിട്ടാണ് കളിച്ചത് അന്ന് തൊട്ടേ പ്രശ്നങ്ങൾ പുകഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാവണം കിരണിന്റെ വീട്ടുകാരൊന്നും വിവാഹത്തിൽ സംബന്ധിച്ചിരുന്നില്ല കിരണിന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് സഖികെട്ട് അവൾ കുറേ കാലം വീട്ടിൽ വന്ന് നിന്നിരുന്നു അവളും എൻ്റെ ഭാര്യ രേവതിയും നല്ല കൂട്ടുകാരായിരുന്നു വിവാഹത്തിന് ശേഷം ഉടൻ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ല പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ വരവിനായുള്ള മാളുവിൻ്റെ കാത്തിരിപ്പാണ് ആ സ്വപ്നത്തിലേക്ക് ഞങ്ങളെ അതിവേഗം എത്തിച്ചത് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു എൻ്റെ മാളുവിന് ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും കുഞ്ചിക്കാതെയും കളിപ്പിക്കാതെയും വിടില്ല മാളു വന്ന് എപ്പോഴും പറയും ചേട്ടാ എനിക്ക് നിങ്ങളൊരു വാവേത്താ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവനെ തറയിൽ വെക്കില്ല നോക്കിക്കൂ ഞാനും കുഞ്ഞുവാവയുമായി ഫോട്ടോ എടുത്ത് തകർക്കും നിങ്ങൾക്ക് തരില്ല ചേട്ടനും ചേച്ചിയും കുഞ്ഞിനെ നോക്കണ്ട ധൈര്യമായി ജോലിക്ക് വയ്ക്കൂ വാവയെ നോക്കി ഞാനിവിടെ ഇരുന്നോളാം ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കും എന്നവൾ പറഞ്ഞത് ഇപ്പോൾ ഓർക്കാൻ കൂടി വയ്യ വിജിത്ത് 1 നിമിഷം കണ്ണുനീർ തുടച്ചു ഇനി ഒരുമിച്ച് പോകില്ല എന്ന് ഉറപ്പിക്കുകയും ഡിവോഴ്സിന്റെ ഘട്ടം എത്തുകയും ചെയ്തപ്പോഴാണ് അവൻ വന്ന് മാളുവിനെ വിളിച്ചുകൊണ്ടുപോയത് അന്ന് കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു അവൾ ഞങ്ങൾ പോലും അറിയാതെ സ്നേഹം നടിച്ച് അവളുടെ അരികിലെത്തി കൂട്ടിക്കൊണ്ടുപോയി അതിൽ പിന്നെയാണ് ഈ നാട് മൊത്തവും ചങ്കടിപ്പോടെ കേട്ട സകല ദുരന്തങ്ങളും ഉണ്ടായത് അവൾ ഒത്തിരി അനുഭവിച്ചത് ഒടുവിൽ എല്ലാ വേദനകൾക്കും അവധി നൽകി എന്റെ മാളു പോകുമ്പോഴും അവൾ കാണാൻ ഏറെ കൺകൊതിച്ച കുഞ്ഞുവാവ രേവതിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കാണാൻ ആശിച്ച കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയെങ്കിലും അവളീ മണ്ണിൽ നിൽക്കേണ്ടിയിരുന്നു പക്ഷേ വിധി വിജിത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു വാവയുണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തെക്കാൾ ഉപരി സങ്കടമായിരുന്നു നീൽമോന്റെ പുഞ്ചിരി കാണാൻ അവളില്ലല്ലോ എന്ന വേദന ഓരോ നിമിഷവും മനസ്സിൽ പടർന്ന് കയറി മരണം കൊണ്ടുപോയ ഓർമ്മകളെ ചിത്രങ്ങളായി പുനർജനിപ്പിക്കുന്ന അജില ജനീഷ് എന്ന കലാകാരിയായിടയ്ക്കാണ് പരിചയപ്പെടുന്നത് മരിച്ചു മൺമറഞ്ഞവരുടെ ഓർമ്മകൾക്ക് വരകളിലൂടെ പുതുജീവൻ നൽകുന്ന അജിലയുടെ കലാസൃഷ്ടികളോട് ശരിക്കും പറഞ്ഞാൽ ബഹുമാനമാണ് എൻ്റെ കുഞ്ഞിനെയും മാളുവിനെയും ചേർത്ത് നിർത്തി നല്ലൊരു പെയിൻറ്റിങ് ചെയ്തു തരാൻ ഒരിക്കൽ അജിലയോട് ഞാനാണ് പറഞ്ഞത് ചേട്ടാ വാവ കുറച്ചുകൂടി വളരട്ടെ 6 മാസമെങ്കിലും ആകട്ടെ എന്ന് അജില പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് തോന്നി ഇത്തിരി കൂടി വളർന്നു കഴിയുമ്പോൾ വാവയുടെ മുഖം കൃത്യമായി മനസ്സിൽ ഒപ്പിയെടുക്കാനാകുമല്ലോ അങ്ങനെ കുഞ്ഞുവാവയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് 6 മാസമൊക്കെ ആയപ്പോൾ അജില തന്നെ ഇങ്ങോട്ട് പഴയ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു കുഞ്ഞിൻ്റെ നല്ലൊരു ചിത്രം അയച്ചു കൊടുത്തു ഒടുവിൽ നാളുകൾക്കിപ്പുറം ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഞങ്ങളെ തേടി അജിലയുടെ കളർ പെൻസിലിൻ്റെ
വക കൊറിയറെത്തി. എൻ്റെ ഒരു ബന്ധുവാണത് കളക്ട് ചെയ്ത് വീട്ടിലെത്തിച്ചത്. വീട്ടിലെത്തിയ ശേഷമുള്ള രംഗങ്ങൾ ശരിക്കും വികാര നിർഭരമായിരുന്നു. ചിത്രം കണ്ട മാത്രയിൽ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു. ആ ചിത്രത്തെ നോക്കി ഓരോ തവണ കണ്ണെടുക്കുമ്പോഴും അവർ മാളുവിനെ ഓർത്ത് നെഞ്ചുനീറി. അമ്മയെ ആശ്വസിപ്പിക്കാനായിരുന്നു ഏറ്റവും പാടുപെട്ടത്. ആ നിമിഷങ്ങളിലൊക്കെ ഇങ്ങനെയൊരു ചിത്രം ചെയ്യിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും എനിക്ക് തോന്നി. അത്രമാത്രം മനോഹരമായിട്ടാണ് അജില ആ ചിത്രത്തിന് ജീവൻ നൽകിയത്. ആ ചിത്രവും അജിലയും ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുവാവ, അവനിപ്പോൾ ഒന്നും തിരിച്ചറിയുന്നുണ്ടാവില്ല. പക്ഷേ വളർന്നു വലുതാകുമ്പോൾ ഒരു നാൾ ദൂരെ മിന്നെ തിളങ്ങുന്ന ആ നക്ഷത്രത്തെ ചൂണ്ടി അവനോട് പറയണം. അവൻ്റെ വരവും കാത്തിരിക്കുന്ന എൻ്റെ മാളുവാണ് ആ കാണുന്നതെന്ന്, അവൻ്റെ അമ്മായി അവനെ ഒത്തിരി സ്നേഹിച്ചിരുന്നുവെന്ന് വിജിത്ത് പറഞ്ഞു നിർത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.